എസി റോഡ് നവീകരണം കൊണ്ട് തീരുന്നതല്ല കുട്ടനാട്ടുകാരുടെ പ്രശ്നങ്ങൾ. മഴ പെയ്താലും കിഴക്കൻ വെള്ളം വന്നാലും കുട്ടനാട്ടിലെ ഇടറോഡുകളെല്ലാം ഇപ്പോഴും വെള്ളത്തിനടിയിൽ തന്നെ. 649.76 കോടി ചിലവിൽ നവീകരിച്ച എസി റോഡിൽ എത്താനുള്ള കുട്ടനാട്ടുകാരുടെ ദുരിതം ചെറുതൊന്നുമല്ല. രാമങ്കരി പഞ്ചായത്തിൽപ്പെട്ട മിത്രക്കരിയിലെ ഒരു പ്രധാന റോഡാണിത്. നവീകരിച്ച എസി റോഡിലെത്താനും തിരികെ വീട്ടിലെത്താനും ഈ വെള്ളത്തിലൂടെ കിലോമീറ്ററുകൾ നടക്കണം ഇവിടുത്തുകാർ. ഇപ്പോഴത്തെ അവസ്ഥ എസി റോഡ് പൊക്കിയോട് മാത്രം പ്രയോജനമില്ല. അത്യാവശ്യമായിട്ട് ഈ ഇട റോഡുകളോട് പൊക്കുക, പൊക്കിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകാത്തുള്ളൂ. ഞങ്ങൾക്ക് എസി റോഡിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ ഈ വഴിയിൽ 3 അടി വെള്ളം തോളുമുണ്ട് പല ഭാഗങ്ങളും. ഇനിയും വെള്ളം കിഴക്കൻ വെള്ളം വരാൻ കിടക്കുകയാണ്. ആ വെള്ളം വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു വണ്ടി പോലും നടന്നു പോലും പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് വർഷാവർഷമായിട്ട് ഞങ്ങൾ പറയുന്നത് ഈ ഇട റോഡും കൂടെ പൊക്കിത്തരിക, എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ. രാമങ്കരി പ്രാഥമികാരോഗ്യ കേന്ദ്രം, പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള വഴി കൂടിയാണിത്. പക്ഷേ കിഴക്കൻ വെള്ളത്തിന്റെ വരവിൽ റോഡ് തോടാകും. പിന്നെ നാട്ടുകാരുടെ കഷ്ടപ്പാടാണ്. ഈ റോഡിൽ ഇങ്ങനെ 1 കിലോമീറ്ററോളം പലയിടങ്ങളിൽ നീന്തി വേണം എസി റോഡിലെത്താൻ. ഈ റോഡുകളൊന്നും നന്നാക്കാതെ ഇവരുടെ ദുരിതം തീരില്ല. കിഴക്ക് പെയ്യുന്ന വെള്ളം മൊത്തം ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ, അതാണ് അവസ്ഥ. നമ്മുടെ തോട്ടിലാണെങ്കിൽ നിറച്ച് പോളയാണ്. ഈ പോള ഈ വർഷം വാരിയിട്ടില്ല. ഈ പോള തിങ്ങി കിടക്കുന്നത് കൊണ്ട് വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ല. അടിയന്തരമായി ഈ തോട്ടിലെ പോള, അതായത് കുട്ടനാട്ടിലെ എല്ലാവിധ തോട്ടിലും പോള മറിഞ്ഞ് കിടക്കുകയാണ്. ഈ തോട്ടിലെ പോള മാറ്റുവാണെങ്കിൽ തന്നെ ഈ വെള്ളം ഇച്ചിരി സ്പീഡിൽ ഒഴുകിപ്പോകും. ഈ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ റോഡിൽ ഇത്ര 1.5 അടി വെള്ളം പൊങ്ങിയത്. ഇന്നലെ പകൽ ഇത്രയും വെള്ളം റോഡിലില്ലായിരുന്നു, ഒറ്റ രാത്രി കൊണ്ടാണ് ഇത്രയും വെള്ളമായത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് വള്ളത്തിലെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടനാട്ടിലെ തോടുകളിലെ പോള മാറ്റാനുള്ള സംവിധാനം ചെയ്തു തരണം, അതാണ് ഏറ്റവും അത്യാവശ്യം. ഇതിനിടെ എസി റോഡിലും പലയിടങ്ങളിൽ വെള്ളം കയറി. അശാസ്ത്രീയമായ എസി റോഡ് നിർമ്മാണത്തിനെതിരെ BJP ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഉപരോധവും നടത്തി. കുട്ടനാട്ടിലെ ഇടറോഡുകളുടെ ഒക്കെ സ്ഥിതി ഇപ്പോൾ ഇങ്ങനെയാണ്. ഈ റോഡിലൂടെ വെള്ളത്തിൽ കിലോമീറ്ററുകളോളം നടന്നും വാഹനങ്ങൾ തള്ളിയുമൊക്കെ വേണം നവീകരിച്ച എസി റോഡിലെത്താൻ. രാമങ്കരിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാ ദിലീപ്, ജനം, ആലപ്പുഴ.